In this video, we are going to discuss about pilot plan design and scale-up consideration for capsule. It's an important topic from 7th semester B Industrial Pharmacy Unit 1. So, this is the learning objective of the session. After this session, you will be able to understand, describe, and write about the pilot plan scale-up consideration for capsule in specific. So we had already discussed about the pilot plan scale of technique in introduction portion. What is mean by pilot plan scale up techniques? What is the importance? What are the general considerations? What are the GMP consideration and what are the general requirement etc. So we will just uh, we will just explain the definition of pilot plan scale up and then we will directly jump into the topic. ഓഫ് പൈലറ്റ് പ്ലാൻ കൺസിഡറേഷൻ ഫോർ ദ കാപ്സ്യൂൾസ് ഇതിനു മുന്നേ നമ്മൾ പല ചാപ്റ്ററുകളിലായിട്ട് ടാബ്ലറ്റിന്റെ ജനറൽ കൺസിഡറേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ പൈലറ്റ് പ്ലാൻ സ്കൈലപ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ് ഡീ വിച്ച് ഇൻവോൾവ് റീപ്രൊഡ്യൂസബിൾ മാനുഫാക്ചർ ഓഫ് ആൻ എക്സ്പെരിമെന്റൽ ഫോർമുലേഷൻ ഹൈ സ്പീഡ് പ്രൊഡക്ഷൻ എക്വിപ്മെന്റ് ഇൻ എൻ കോസ്റ്റ് എഫക്റ്റീവ് മൈനർ We have already discussed about in detail about this definition in introduction, and also we can define as uh, it's a part of pharmaceutical industry where the same process during the research and development process of dosage form are applied to different output volume, usually which is greater than that obtained during the research and development. Now this is where we are discussing. Uh,

നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഫോർമുല ഫോർ ഡോസേജ് ഫോം അത് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന സിമിലാരിറ്റീസുകളും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന സ്കെയില് പ്രോബ്ലംസുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇന്റർമീഡിയറി സ്കെയിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ് പൈലറ്റ് പ്ലാൻ ആൻഡ് എന്ന് പറയുന്നത് പൈലറ്റ് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ലാബ് സ്കെയിലിൽ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റിനെക്കാളും ലാർജ് വോള്യം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്യൂപ്മെന്റ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്പർ കൂട്ടിയിട്ട് ലാബ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലാബിൽ നമ്മൾ ഒരു നൂറ് ഡോസേജ് ഫോമാണ് ഉണ്ടാക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷനിൽ നമ്മൾ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഡോസേജ് ഫോംസുകളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ഇടക്ക് നമ്മൾ ഒരു ആയിരം ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആയിരം കാപ്സ്യൂൾസ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ഫോർമുലനെ സ്കെയിലപ്പ് ചെയ്യുക കൂട്ടിയിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് എന്തിനാണ് ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ലാബ് സ്കെയിലിൽ നമുക്ക് കിട്ടിയ ഫോർമുല അതുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്

and one of the most important environmental control which is required for manufacturing and capsule is humidity system so uh, in case of processing of uh, preparation of gelatin as well as encapsulation of gelatin, uh, we require some specific condition of relative humidity. that is 45 to 55 in case of processing and 35 to 65 in case of encapsulation process. and also we have to control the temperature between 15 to 25 degrees celsius. So this, this is one of the uh, consideration we have to keep in mind while manufacturing process of capsule will occur.

ഫോർമുലേറ്റീവ് ഫാർമസിയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റെപ്പിലോട്ട് പോകില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ടെച്ച് ചെയ്തിട്ട് പോവാ എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നിട്ട് നമ്മൾ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിന്റെ കൺസിഡറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ മാനുഫാക്ചറിംഗ് ഓഫ് ഹാർട്ട് ജലാറ്റിൻ ക്യാപ്ൾ സോ ആസ് വി ആൾ നോ ദീൻ ദസ്റ്റ് വി ഹാവ് ടു സിന്തസൈസ് ഓർ മാനുഫാക്ചർ ദ എംറ്റി ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ സോ ഇൻ ഓർഡർ ടു പ്രിപ്പയർ ആൻ എംറ്റി ജലാറ്റിൻ ക്യാപ്സൂൾ ഹാർഡ് ജലാറ്റിൻ ക്യാപ്സ്യൂൾ വി നീഡ് ആൻ ഷെൽ കോമ്പോസിഷൻ വിച്ച് ഈസ് മെയിൻലി കമ്പോസിഡ് ഓഫ് gelatin we know this is prepared by hydrolysis of collagen and there are two types of uh, uh, gelatin type a and type 2 uh, they are differ in their isoelectric point 7 point7 to 9 in case of uh, type a gelatin a is 4.8 to 5 in case of uh, type b gelatin but uh, usually uh, this gelatin or collagen are isolated from the pork but uh, sometimes we will use combination of

is colorant so we can use either soluble synthetic dyes or insoluble pigments and one of the importance of this colorant not only to identify the product but also to improve the patient complaints so sometime patient will recognize only the color so for example some we usually use white for analgesic uh, lavender for hallucinogenic uh, effect orange or yellow for uh, stimulant as well as antidepressant type of uh, capsule. So this is another important of colorant We will using shell compositional or, or uh, hard gelatin capsule. So this is the second uh, ingredient we will add along with the gelatin that is color. Now another uh, component we will add into the uh, soft hard gelatin manufacturing is opaque agent. So usually titanium di uh, dioxide is used as an opaque agent. And the main intention of adding opaque agent is to protect. Uh,

വട്ട് എവർ ദ ഷേപ്പ് ഓഫ് ദ കാപ്സുൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് പിന്നാണ് എൻ്റെ സിന്ധസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക യൂഷ്വലി ദാറ്റ് വിൽ ബി ഇൻ ആംബിയൻ ടെമ്പറേച്ചർ ഓർ റൂം ടെമ്പറേച്ചർ ആൻഡ് ദിസ് പിൻ വിൽ ബി ഡിപ്പ്ഡ് ഇൻ ടു ആൻഡ് ഡിപ്പിംഗ് സൊല്യൂഷൻ വിച്ച് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ദ ജലാറ്റിൻ വിച്ച് കണ്ടെയ്നിംഗ് ജലാറ്റിൻ പാക്കേജൻസ് കളർ ആൻഡ് ആസ് വെൽ ആസ് പ്രിസർവേറ്റീവ് എക്സെറ്റ്ര സോ ബട്ട് ദാറ്റ് വിൽ ബി അറ്റൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് വിൻ ആൻഡ് ഈ ജാക്കറ്റ് ആ ഡിപ്പാൻ

സോറി ക്യാപ്പ് ആൻഡ് ബോഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ദിസ് ഈസ് ദ സ്പിന്നിംഗ് പ്രോസസ് സോ വൺസ് ആഫ്റ്റർ ദ സ്പിന്നിംഗ് ഡിപ്പ് ചെയ്തു ഡിപ്പ് ചെയ്തിന് ശേഷം അത് സ്പിൻ ചെയ്തു യൂണിഫോം ആയിട്ട് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡ്രൈ സോ ദിസ് ഈസ് ദ ഡ്രൈയിങ് പ്രോസസ് ഡ്രൈയിങ് വിൽ ബി യൂഷ്വലി ഡൺ ബൈ പാസിംഗ് ത്രൂ ആൻ സീരീസ് ഓഫ് ഫോർ ഡ്രൈയിങ് ഓവൻ അപ്പോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിലുള്ള എയർ പാസ് ചെയ്യുന്ന ഒരു ഓവന്റെ ഉള്ളിലൂടെ ഈ ജലാറ്റിൻ കോട്ടഡ് പിങ്സ് ഇങ്ങനെ പാസ് ചെയ്യും സോ ദ ഡ്രൈയിങ് വിൽ ഒക്കർ ബൈ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഹ്യൂമിഡിഫിക്കേഷൻ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് അവിടെ ഡ്രൈയിങ് ഉണ്ടാകുന്നത് ദെൻ ടെമ്പറേച്ചർ എലവേഷൻ ടു ഓൺലി ലെസ് ഡിഗ്രി ഇസ് പെർമിസബിൾ ടു പ്രിവെന്റ് ദ ഫിലിം മെൽറ്റിംഗ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലുള്ള മെൽറ്റിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിപ്പിംഗ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടെടുത്ത സാധനം അതിനേക്കാളും ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വീണ്ടും അത് മെൽറ്റ് ചെയ്യും അപ്പൊ അത് മെൽറ്റ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ട്രിപ്പിംഗ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടിയിട്ടുള്ള സാധനത്തിന്റെ മോളിൽ നിന്ന് ഈ പിന്നിന്റെ മോളിൽ നിന്ന് ഈ സാധനത്തിന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ജോ യൂസ് ചെയ്തിട്ട് സ്ട്രിപ്പ് ചെയ്യും ഓക്കെ അതിനെയാണ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് ദെൻ ദ്രിമ്മിങ് സോ ഇഫ് വി റെക്വയർ ടു ഗെറ്റ് ആൻ യൂണിഫോമിലി ഷെയ്പ്പ്ഡ് ക്യാപ്സ് ക്യാപ്സ് ആസ് വെൽ ആസ് ഹൈറ്റ് Sometime we, the strip cap and body portion are delivered to collect uh, which they are family held and collected uh, as the collect rotate the knife or protagonist the shell it trim to them to and required length. Petreano the length of the cut The next one is joining. So in this stage the separately prepared head cap and body will be joined. കോൺസെൻട്രേറ്റലി അറേഞ്ച് ചെയ്തിട്ട് നമ്മളത് ജോയിൻ ചെയ്യും ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സോർട്ടിംഗ് സോ വേസർ ഓൺ ദ മോയിസ്ചർ കണ്ടൻറ്റ് ആൻഡ് വേസർ ഓൺ ദ ഡാമേജ് ഒക്കെ ദിസ് ക്യാപ്സ്യൂൾ വിൽ ബി കൺസീൽഡ് ക്യാപ്സ്യൂൾ വിൽ ബി സോർട്ടഡ് ഓക്കെ ഏതെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനെ റിമൂവ് ചെയ്യും ദെൻ ഈഫ് റിക്വയർഡ് വി വിൽ ഗോ ഫോർ പ്രിന്റിംഗ് ആൻഡ് വി ക്യാൻ സെന്തസൈസ് ഡിഫറെൻറ്റ് ഷെയ്പ് ഓഫ് ഷെൽ And uh, size and shape of size. Set. So these are the different uh, sizes of the uh, empty capsules, that hard gelatin capsule. It start with the tri triple zero, double zero. 0, 1, 2, 3, 4, 5. So there are total 8 number of sizes of capsule, and these are the required volume uh, or uh, specified volume which can be filled in the respective uh, size, and these are the respective weight which can be filled in the respective size of the uh, empty hard gelatin capsule. Now, uh, out of this, first three that is, triple zero, triple zero, double zero, and zero. Usually used for Wittner use, and from 1 to 5, usually we will use for human use. And uh, the shape of the uh, empty gelatin capsule, usually that will be in bullet shape, like this only. But sometimes uh, it can be some examples like uh, blendy pointed end or uh, caps and body end, like tampering it shape, shape. Okay, so after the uh, uh, printing next step is sealing sealing uh, capsule are sealed and some um, what reshaped into a uh, steel process then last one is uh, storage so empty gelatin capsule has to be stored at an moisture content uh, with an equilibrium of moisture content of 13 to 16 percentage moisture content and with an relative humidity of 14 to 60 percentage relative humidity for further use okay

ുഫാക്ചറിങ് ഓഫ് സോഫ്റ്റ് ജലാറ്റിൻ ക്യാപ്സ്യൂൾ ആദ്യം നമ്മൾ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ എന്താണെന്ന് പറഞ്ഞു അതിന്റെ കോമ്പോസിഷൻ എന്താണ് അതിന്റെ എങ്ങനെയാണ് അതിന്റെ സിന്തസിസ് എന്ന് ഇനി സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂലും ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സിലും കോമ്പോസിഷൻ ജെലാറ്റിന്റെ കോമ്പോസിഷൻ ഏകദേശം ഒരുപോലെയാണ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് പ്ലാസ്റ്റിസൈസർ മോർ പ്ലാസ്റ്റിസൈസർ ഇൻ കേസ് ഓഫ് Uh, soft gelatin capsule. That uh, is some elasticity. Right? So, uh, the ratio of the plasticizer in uh, dry gelatin will determine the hardness uh, of the shell. So, it will vary 0.3 to 1 percentage for hard, very shell. Uh, they are very hard shells. And if the plasticizer concentration increases to 1 to 1.8 percentage, usually that kind of soft gelatin capsules are very soft. So, that will form very soft shell.

മോർ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇമൾഷൻസ് ഒന്നും നമുക്കൊരു കാരണവശാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല സോഫ് ജലാറ്റിൻ ക്യാപ്സ്യൂളിന്റെ വെഹിക്കിൾസ് ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ദാറ്റ് ഈസ് വാട്ടർ മിസിബിൾ വാട്ടർ ഇമ്മിസിബിൾ ഓർ വളർട്ടേ ലൈക്ക് സബ്സ്റ്റൻസസ് ലൈക്ക് വെജിറ്റബിൾ ഓയിൽസ് മിനറൽ ഓയിൽ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ ഫിൽ ചെയ്യാം അല്ലെങ്കിൽ വാട്ടർ മിസിബിൾ ഓർ നോൺ വളർട്ടേ ലിക്വിഡ്സ് ലൈക്ക് ലോ മോളിക്കുലാർ വെയിറ്റ് പി ജി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നോ മാനുഫാക്ചറിംഗ് പ്രോസസ് ഫോർ സോഫ്റ്റ് ജലാറ്റിൻ ക്യാപ്സൂൾ നമുക്ക് ദർ ആർ ഡിഫറൻറ്റ് പ്രോസസ് ഫസ്റ്റ് വൺ ഈസ് പ്ലേറ്റ് പ്രോസസ് ഇപ്പൊ പ്ലീറ്റ് പ്രോസസ്സിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നത് നമ്മളൊരു പ്ലാസ്റ്റിസൈസ്ഡ് ആയിട്ടുള്ള ജലാറ്റിൻ ഷീറ്റ് സിന്തസിസ് ചെയ്യും ഓക്കെ ആ ജലാറ്റിൻ ഷീറ്റ് ആദ്യം നമ്മൾ ഈ ഡൈ പ്ലേറ്റിലോട്ട് ഡൈ പ്ലേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിട്ടുള്ള ഡൈ പോക്കറ്റുള്ള ഒരു പ്ലേറ്റാണ് ഓക്കെ അപ്പൊ ആ പ്ലേറ്റിലോട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും അപ്പർ ഹാഫ് ഓഫ് പ്ലാസ്റ്റിക് സൈസഡ് ജലാറ്റിൻ ഷീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും ഓക്കെ നമ്മൾ എന്നിട്ട് അതിലോട്ട് വാക്കം അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ എക്സാക്ട് ഈ ഡൈൻ്റെ അകത്തോട്ട് ഈ ഷീറ്റുകൾ കയറിയിരിക്കും അതിനുശേഷമാണ് നമ്മൾ ലിക്വിഡ് ഓർ പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഓൾറെഡി ഒരു ഷീറ്റ് ഓഫ് പ്ലാസ്റ്റിസൈസ്ഡ് ജലാറ്റിൻ ഷീറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഡൈയിലോട്ട് നമ്മൾ ലിക്വിഡ് അല്ലെങ്കിൽ പേസ്റ്റ് ഫില്ല് ചെയ്യും എന്താണോ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ട സാധനം അതിനുശേഷം അതിന്റെ ബാക്കി ഹാഫ് ഓഫ് ദി ജലാറ്റിൻ ഷീറ്റ് നമ്മൾ ഈ ഇത് ഈ ഒരു ജലാറ്റിൻ പോക്കറ്റിൻ്റെ മുകളിലോട്ട് വീണ്ടും റോൾ ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മളതിനൊരു സാൻഡ്വിച്ച് രൂപത്തിലാക്കും എന്തോ എപ്പോൾ ഒരു ഡൈ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് പ്ലേറ്റ് പ്രോസസ് എന്ന് ഒരു പ്ലേറ്റിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യം ജലാറ്റിൻ ഷീറ്റ് നമ്മൾ വാക്കം യൂസ് ചെയ്തിട്ട് അതിലോട്ട് ഹോൾഡ് ചെയ്യും അതിലോട്ട് ലിക്വിഡ് ആഡ് ചെയ്യും അതിനുശേഷം അതിന്റെ മുകളിൽ അതിന്റെ ഹാഫ് ഓഫ് ജലാറ്റിൻ ക്യാപ്സ്യൂൾ ഷീറ്റ് നമ്മൾ അതിന്റെ മുകളിൽ വെച്ച് അതിനെ പഞ്ച് ചെയ്തെടുക്കുക നമുക്ക് സാൻഡ്വിച്ച് രൂപത്തിൽ സോഫ്റ്റ് ജലാറ്റിൻ ക്യാപ്സ്യൂൾ കിട്ടും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോസസ് ആണ് റോട്ടറി ഡൈയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈ ആണ് ഇതിന്റെ പ്രത്യേകത അതായതിനൊക്കെ ഒരു ഡൈ ക്യാവിറ്റി ഉണ്ട് അതിന്റെ രണ്ട് സൈഡ് നിന്നായിട്ട് ജലാറ്റിൻ ഷീറ്റുകൾ ഇങ്ങനെ യൂണിഫോം ആയിട്ട് വന്നുകൊണ്ടിരിക്കും നമുക്ക് വേണ്ട ലിക്വിഡോ സെമി സോളിഡോ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഈ ഡൈയിലോട്ട് നമ്മൾ അത് ഫിൽ ചെയ്യും ഫിൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ജലാറ്റിൻ്റെ ഡൈ ഡൈയുടെ റൊട്ടേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിസൈസ്ഡ് റിബൺ ആയിട്ടുള്ള ജലാറ്റിൻ റിബണിന്റെ ഉള്ളിൽ നമ്മൾ ഡ്രഗ് ഇൻകാപ്സുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ അടുത്തതാണ് അക്കോജൽ എന്ന് പറയും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു റോളിംഗ് മെഷറിംഗ് റോൾ ആൻഡ് ഡൈ റോൾ ആൻഡ് സീലിംഗ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സാധനങ്ങളുള്ള ഒരു സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ സിന്തോസിസ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ആയിട്ടുള്ള ഡോസ് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ ജെലാറ്റിൻ ലിങ്കിഡ് പോക്കറ്റിലോട്ട് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ജെലാറ്റിൻ ഷീറ്റ് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്യാപ്സൂൾസുകൾ കിട്ടും അതാണ് എക്കോജെൽ പ്രോസസ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഈസ് ബബിൾ മെത്തേഡ് ഇതൊരു കൈൻഡ് ഓഫ് ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ രണ്ട് രീതിയിലുള്ള മോൾട്ടൺ ആയിട്ടുള്ള ജലാറ്റിൻ ഈ ഔട്ടർ അനൂസിലൂടെ വരുന്നുണ്ട് അതുപോലെ ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ്സുകൾ ഈ ട്യൂബിൻ്റെ അകത്തൂടെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഒരു പൾസറ്റൈൽ മെക്കാനിസം വഴി ഇങ്ങനെ ഈ രീതിയിൽ ജലാറ്റിൻ കൺസീൽഡ് ആയിട്ടുള്ള കൂൾഡ് കൂൾ ചെയ്യുന്ന സമയത്ത് കൺസീൽ ആയിട്ടുള്ള ക്യാപ്സൂളുകളായിട്ട് നമുക്ക് ബബിൾ മെത്തേഡിലും നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ് ജലാറ്റിൻ ക്യാപ്സൂൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി സോഫ് ജലാറ്റിൻ ക്യാപ്സ്യൂളിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ മൂന്ന് രീതിയിലുള്ള സൊല്യൂഷൻസുകളാണ് ഹൈ വിസ്കോസിറ്റി സാധനങ്ങളാണ് സാധാരണഗതിയിൽ ഫിൽ ചെയ്യുക തിക്സോട്രോപ്പിക് ഫോർമുലേഷൻ തെർമോ സെറ്റിംഗ് ഫോർമുലേഷൻ മിക്സഡ് തെർമോ തിക്സോട്രോപ്പിക് ഫോർമുലേഷൻ ഇങ്ങനെയുള്ള ഫ്ലോ പ്രോപ്പർട്ടി കാണിക്കുന്ന ലിക്വിഡ്സുകളാണ് നമുക്ക് സോഫ്റ്റ് സോഫ്ജലാറ്റിൻ ക്യാപ്സൂൾഡ് അകത്തോട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പൊ ഇവിടെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകളാണ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് എക്വിപ്മെൻസിലോട്ട് നമ്മൾ ഈ സോഫ്റ്റ് സോപ്ജലാറ്റിൻ ക്യാപ്സൂൾസുകളൊക്കെ മാറ്റുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് യൂണിഫോം പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ബൾക്ക് ഡെൻസിറ്റി ആൻഡ് ഫോർമേഷൻ ഓഫ് കോമ്പാക്ട് ഓർ റൈറ്റ് സൈസ്ഡ് സഫിഷ്യൻ പൊവിഷൻ ഓക്കെ ദെൻ വി ക്യാൻ യൂസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എക്വിപ്മെൻറ്റ്സ് ലൈക്ക് സാൻസി മെർട്ടലി ഡൊസെറ്റർ അല്ലെങ്കിൽ ഹോൾ ഹോൾ കാർക്ക് ടാമ്പറിംഗ് പീൻസ് ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സുകൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതെന്ന് അറി ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് വെയിറ്റ് വേരിയേഷൻ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റാണ് ഈ യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലിൽ ഈ ഇക്വിപ്മെൻസുകളൊക്കെ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് വേരിയേഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ നോ കമ്മിംഗ് ടു ദ ടോപ്പിക് ഇത്രയും നമ്മൾ പറഞ്ഞത് സോഫ്റ്റ് ജലാറ്റിൻ അല്ലെങ്കിൽ ഹാർഡ് ജലാറ്റിൻ ക്യാപ്സ്യൂളിന്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഫോർമുലേറ്റീവ് ഫാർമസിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് വാട്ട് ആർ ദ പൈലറ്റ് പ്ലാൻ ഡിസൈൻ ആൻഡ് സ്കെയിൽ ഓഫ് കൺസിഡറേഷൻ ഇൻ ഇൻ സ്റ്റേജസ് ഓഫ് ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ അപ്പൊ ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പൈലറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സോ ഫസ്റ്റ് വൺ ഈസ് ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ദെൻ മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻ ഗ്രാനുലേഷൻ ഡ്രായിങ് ലൂബ്രിക്കേഷൻ മേക്കിംഗ് ഓഫ് ക്യാപ്സ്യൂൾ ഫില്ലിംഗ് ഓഫ് ക്യാപ്സ്യൂൾ ആൻഡ് ഫിനിഷിംഗ് സോ വി ഹാവ് ടു മോർ എംഫസിസ് ഓൺ ദ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് വിൽ എഫെക്ട് ദീസ് സ്റ്റേജസ് സോ ഫസ്റ്റ് വൺ ഈസ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം നമ്മളൊരു റിസർച്ച് അല്ലെങ്കിൽ ലബോറട്ടറിയിലൊക്കെ ആണെന്ന് വിചാരിക്കുക ആർ എൻ ഡി ലബോറട്ടറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി വി വി വിൽ യൂസ് സിമ്പിൾ സ്കോപ്പ് ഓർ വി ക്യാൻ പോർ ബൈ ഹാൻഡ് നമുക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഒരു സ്മോൾ സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യാം സോ ഇഫ് യു ആർ ഇൻ ഇന്റർമീഡിയറ്റ് ഓർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വി മേ ഹൗ ടു യൂസ് സം കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഹാൻഡലിംഗ് സിസ്റ്റം സോ ഈ ഫാൻ സിസ്റ്റം ഈസ് യൂസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽ ഹാൻഡലിംഗ് സിസ്റ്റത്തിനൊരു പ്രത്യേകതയുണ്ട് If you are using same handling uh, material handling system for more than one product, the one of the consideration for pilot plant scale up is we must take care to prevent the cross contamination because we are using same material handling system for different kinds of uh, products. ഇപ്പോൾ ഡിഫറന്റ് എക്സ്പീപ്പിയൻസുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ഓരോ എക്സിപ്പിയൻസ് മാറ്റാൻ വേണ്ടിയിട്ടും സെയിം മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം വൺസ് വി ആർ യൂസിങ് ആൻ മെറ്റീരിയൽ ഹാൻഡലിംഗ് സിസ്റ്റം വി മസ്റ്റ് മസ്റ്റ് കെയർ അബൗട്ട് ദ മെറ്റീരിയൽ ഹാൻഡലിംഗ് സിസ്റ്റം ഇൻ സച്ച് വേ ദാറ്റ് ഇറ്റ് മസ്റ്റ് ഡെലിവർ അൻ അക്യുറേറ്റ് എമൗണ്ട് ഓഫ് ഇൻഗ്രീഡിയൻ ടു ദ ഡെസ്റ്റിനേഷൻ മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പ്രോബ്ലം അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഓരോ സമയത്തും ഈ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് എമൗണ്ടിലായിരിക്കാം ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കാം ആവുമ്പോൾ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിനെ അത് ബാധിക്കാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ഡെലിവർ അക്കുറേറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദ ഇൻഗ്രീഡിയൻ ആൻഡ് ദ ടൈപ്പ് ഓഫ് സിസ്റ്റം സെലക്ടർ ഷുഡ് ബി ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ മെറ്റീരിയൽ സോ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ദ ഫ്ലോ പ്രോപ്പർട്ടി ബേസ്ഡ് ഓൺ ദെയർ വിസ്കോസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരു കാരണവശാലും ഒരു ലാർജ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ പൈലറ്റ് പ്ലാന്റിലൊന്നും ഹാൻഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കൂപ്പുകൾ യൂസ് ചെയ്തിട്ടൊന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം യൂസ് ചെയ്യേണ്ടി വരും യൂസ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡിംഗ് ഓൺ ലിക്വിഡിന് വേറെ രീതിയിലുള്ള മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക സെമി സോളിഡ് ആവുമ്പോൾ വേറെ മെറ്റീരിയൽ ഹാൻഡലിംഗ് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ സോ വി കൺ യൂസ് ഡിഫറന്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം ലൈക്ക് വാക്കം ലോഡിംഗ് സിസ്റ്റം മീറ്ററിംഗ് പമ്പ് ഓർ സ്ക്രൂ ഫീഡ് സിസ്റ്റം ദീസ് ആർ ദ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം now coming to the second parameter which must be considered for pilot plant scale up of uh, any kind of solid dosage okay not only for the capsule so that is dry blending so whatever the chemicals or whatever the excipient we are going to use for tablet or capsule which is produced by the ingredient I, must be either dry blended or with granulator to produce a dry powder of granule mixed with uniformly dispersed uh,

sufficient cohesive to be filled in the capsule. അപ്പോൾ ഓരോ ക്യാപ്സ്യൂളിലും ഈ യൂണിഫോം പാർട്ടിക്കിൾ സൈസ് പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഓരോ രീതിയിലും ഓരോ നമ്മൾ പറയുന്ന സമയത്ത് ഓരോ ക്യാപ്സ്യൂളും ഓരോ രീതിയിലായിരിക്കാം ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട ക്യാപ്സ്യൂളിന്റെ കണ്ടന്റ് ഡ്രഗ് കണ്ടന്റ് എന്ന് പറയും ഓക്കെ ഇനി പൗഡർ ഡ്രൈ ബ്ലെൻഡിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സോ ദിസ് ഡ്രൈ ബ്ലെൻഡിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വി ഹാവ് ടു മസ്റ്റ് കെയർ ഓർ വി ഹാവ് ടു ടേക്ക് കെയർ ടു ഗ്രാനുലേറ്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി വെൽ ബ്ലെൻഡഡ് ടു എൻഷർ ഗുഡ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സോ വാട്ട് ഹാപ്പൻ ഇഫ് ദിയർ ഈസ് എൻ ഇൻഡഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എൻ ഡിസ്ക്രീറ്റ് പോർഷൻ ഓഫ് ബാച്ച് വിത്ത് ഐദർ ഹൈ ഓർ ലോ പെട്ടൻസി ഇപ്പൊ നമ്മൾ ഒരു ഫോർമുല പേർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ ഉണ്ട് ചില സമയത്ത് നമുക്ക് അതിൽ ഡയലുണ്ട് ആഡ് ചെയ്യേണ്ടി വരും ചില സമയത്ത് ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യേണ്ടി വരും ചില സമയത്ത് നമുക്ക് അതിൽ ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ ആഡ് ചെയ്യുന്ന സാധനം എല്ലാം കൂടി യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് ഒരു ക്യാപ്സ്യൂളിലോട്ട് ഫിൽ ചെയ്ത് വരുന്ന സമയത്ത് ചില ക്യാപ്സ്യൂളുകൾ നോക്കുന്ന സമയത്ത് ഡ്രഗ് കണ്ടന്റ് കുറവായിരിക്കും ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഡ്രഗ് കണ്ടന്റ് കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ഇന്നഡിക്വേറ്റ് മിക്സിംഗ് സോ ഇറ്റ് മസ്റ്റ് ബി യൂണിഫോമലി മിക്സ്ഡ് നോ ഡ്യൂറിംഗ് ദ മിക്സിംഗ് പ്രോസസ് വി ഹാവ് ടു കെയർ ടു ഗെറ്റ് ആൻ ഫ്രീ all ദീസ് ingredient uh, free from lumps as well as agglomerate ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് പിടിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് സോ ദീസ് ആർ ദ റീസൺ ഫോർ സ്ക്രീനിങ് ഓർ മിക്സിംഗ് ഓഫ് ഇൻഗ്രീഡിയൻ വിച്ച് വിൽ മേക്ക് ദ പ്രോസസ് മോർ റിലയബിൾ ആൻഡ് റീപ്രൊഡ്യൂസബിൾ നമ്മൾ ഓരോ ബാച്ച് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും ഒരേ രീതിയിലുള്ള ഡ്രഗ് കണ്ടന്റ് യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡ്രഗ് കണ്ടന്റ് കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രോസസ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ യൂണിഫോം ആയിട്ട് ഡ്രൈ ബ്ലെൻഡിങ് നടത്തിയിട്ടുണ്ടാവണം ഓക്കെ നോ ദീസ് ആർ ദ സം ഓഫ് ദ എക്യുപ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രൈ ബ്ലെൻഡിങ് വി ക്യാൻ യൂസ് വി ബ്ലെൻഡർ ഡബിൾ കോൺ ബ്ലെൻഡർ റിബൺ ബ്ലെൻഡർ സ്ലാൻ കോൺ ബ്ലെൻഡർ ബിൻ ബ്ലെൻഡർ ആൻഡ് ഓർബിറ്റ് സ്ക്രൂ ബ്ലെൻഡർ വെർട്ടിക്കൽ ഓർ റോണ്ടൽ ഹൈ ഇൻ്റൻസിറ്റിറ്റിറ്റിറ്റിറ്റി മിക്സേഴ്സ് ദീസ് ആർ ദ ഡിഫറൻറ്റ് എക്വിപ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രൈ ബ്ലെൻഡിംഗ്

ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ദിസ് വാരിയേഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ വാരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് ഓക്കെ സോ മിക്സിംഗ് ആക്ഷൻ വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ മെക്കാനിസം ഓഫ് മിക്സർ ആൻഡ് ക്യാൻ ബി ചേയ്ഞ്ച്ഡ് ബൈ കൺവേർട്ടിംഗ് ഫ്രം വൺ ടു അനദർ ഓർ ബൈ മോഡിഫയിങ് ദ ബ്ലെൻഡർ ത്രൂ അഡീഷൻ ഓഫ് ബാഫേസ് അപ്പോൾ ഇനിയിപ്പോൾ സെയിം ബ്ലെൻഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ഒരു ബാച്ചിൽ കൂടുതൽ ബാഫ്ലേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ മിക്സിങ് പ്രോപ്പർ ആവാനുള്ള പ്ലേറ്റുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഓരോ ബാച്ചിനും ഓരോ രീതിയിലായിരിക്കാം ചിലപ്പോ നമുക്ക് മിക്സിംഗ് പ്രോസസ് നടക്കാം സോ ദാറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് നൗ സെക്കൻഡ് വൺ ഈസ് ഓർഡർ ഓഫ് അഡിഷൻ ഓഫ് കമ്പോണൻ ടു ദ ബ്ലെൻഡർ ഇപ്പൊ നമുക്ക് നമ്മളെ ഫോർമുലയിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ ഉണ്ട് ഡയലുവൻ്റ് ഉണ്ട് ഉണ്ട് ഒപ്പാക്കേജ് ഉണ്ട് ഇങ്ങനെ പല സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കാം അപ്പോ നമ്മള് നമ്മള് ഏത് ഓർഡറിൽ ആദ്യം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ആദ്യം എക്സിപ്പിയന്റ് ആഡ് ചെയ്യണോ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലോ ഡോസ് ആയിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ മാനുഫാക്ചറിംഗ് ആണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ലോഡ് ഓഫ് ആക്റ്റിയോ മേ ബി സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു പോർഷൻ ഓഫ് ഡയറക്ട്ലി കംപ്രസിബിൾ എക്സിപ്പിയൻ ഇൻ ദ ബ്ലെൻഡർ ടു ഇംപ്രൂവ് ദ ഡിസ്പോഷൻ ആൻഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സർഫസ് ഓഫ് ദി ബ്ലെൻഡ് ആ രീതിയിലാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ലോ ഡോസ് ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യുക അതിനുശേഷം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ കിട്ടി ആഡ് ചെയ്യുക ദൻ എക്സിപിയൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു സാൻഡ്വിച്ച് രൂപത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നാലാണ് ആയിട്ടുള്ള ഒരു യൂണിഫോമലി ബ്ലണ്ടേഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഈ ബ്ലെൻഡേഡ് ആയിട്ടുള്ള ആണ് നമ്മൾ ക്യാപ്സ്യൂളിലോട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ഫാക്ടർ ടു ബി കൺസിഡർ ഡ്യൂറിംഗ് ഡ്രൈ ബ്ലെൻഡിങ് ഈസ് ബ്ലെൻഡർ ലോഡ് ഓർ ലോഡ് ലെവൽ ഓർ ഫില്ലിംഗ് ലെവൽ സോ നമ്മളൊരു ബ്ലെൻഡർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്ലെൻഡറിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിന്റെ വോളിയം ആ ടോട്ടൽ ബ്ലെൻഡറിന്റെ വോളിയം എത്രയാണെന്നൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്ലെൻഡർ സെലക്ട് ചെയ്യേണ്ടത് ഇതെല്ലാം ഇതിന്റെ എഫിഷ്യൻസിനെ ബ്ലെൻഡിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡ്രൈ ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക സാധാരണഗതിയിൽ ഒരു ഒപ്റ്റിമം ലെവലിൽ ബ്ലെൻഡിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സോ ഓവർലോഡിംഗ് ആണ് നടക്കണമെന്ന് വിചാരിക്കുക ചെറിയ ബ്ലെൻഡറാണ് അതിനേക്കാളും കൂടുതൽ സാധനം നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ട് അതിലോട്ട് ബ്ലെൻഡറിലോട്ട് കൂടുതൽ എമൗണ്ടിൽ നമ്മൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും മിക്സിപ്പിൻ്റിൻ്റെയും മിക്സിംഗ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടാർഡ് ദ ഫ്രീ ഫ്ലോ ഓഫ് ദ ഗ്രാനൂൾസ് ആൻഡ് റെഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് ദി ബ്ലെൻഡർ അപ്പോൾ ബ്ലെൻഡർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത രീതിയിലായിരിക്കും നമുക്കൊരു റിസൾട്ട് കിട്ടാം ഓക്കെ ഇനി ഈ ബ്ലെൻഡർ ലോഡ് വളരെ കുറവാണെന്ന് വിചാരിക്കും വലിയ എക്വിപ്മെൻറ്റ് നമ്മളെടുത്തു നമുക്ക് കുറച്ചേ ബ്ലെൻഡ് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിലോ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ പ്ലവ് ഈ നമുക്ക് മിക്സ് ചെയ്യേണ്ട പൗഡറുകൾ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യാം നിങ്ങൾക്കറിയാം മിക്സിംഗ് ഒക്കെ നിങ്ങൾ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും റോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള മിക്സിംഗ് അവിടെ നടക്കൂല മിക്സിംഗ് പ്രോസസിന്റെ ടൈം ഇൻക്രീസ് ചെയ്യും സോ ദീസ് ആർ ദ ഫാക്ടർ ടു ബി കൺസിഡർ വിത്ത് ബ്ലെൻഡർ ലോഡ് നെക്സ്റ്റ് വൺ ഇസ് റേറ്റ് ഓഫ് റൊട്ടേഷൻ ഓർ മിക്സിംഗ് റേറ്റ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഡ്രൈ ബ്ലെൻഡിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട സ്കെയിൽ കൺസിഡറേഷൻ ആണ് റേറ്റ് ഓഫ് റൊട്ടേഷൻ ഓർ മിക്സിംഗ് റേറ്റ് എന്ന് പറയും ഓക്കെ അപ്പൊ എഗെയിൻ ഓരോ ഷേപ്പ് അല്ലെങ്കിൽ ഓരോ ഡിഫറൻറ്റ് ബ്ലെൻഡേഴ്സിനും ഓരോ രീതിയിലായിരിക്കും അതിന്റെ ആർ പി എം റൊട്ടേഷൻ പെർ മിനിറ്റ് നമുക്ക് അറേ അറേഞ്ച് ചെയ്യേണ്ടത് ബ്ലേഡ് റൊട്ടേഷൻ സ്പീഡിൻ്റെ കേസിൽ പ്ലാനറ്ററി മിക്സറിൻ്റെ കേസിലാണ് അതിനൊരു സ്പീഡിൽ ഒരു ഒപ്റ്റിമം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആയിട്ട് അവിടെ പ്ലെൻഡിങ് പ്രോസസ് നടക്കുക അതുപോലെ മിക്സിംഗ് ടംബ്ലിംഗ് ഓ റൊട്ടേഷണൽ സ്പീഡ് ഓഫ് ടിൻ ഷെൽ അല്ലെങ്കിൽ കോൺ ടൈപ്പ് ഓർ സിമിലർ ടൈപ്പ് ഓഫ് മിക്സേഴ്സിലൊക്കെ അതിനൊക്കെ അനുസരിച്ച് ഒരു മിക്സിംഗ് സ്പീഡ് ആണ് അപ്പോൾ നമുക്ക് ഓക്കെ ഡ്രൈ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഫിഫ്റ്റി ആർ പി എമ്മിൽ മിക്സ് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഏതാണോ എക്വിപ്മെൻറ്റ്സ് ബ്ലെൻഡിംഗ് എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓരോ ബ്ലെൻഡിംഗ് എക്യപ്മെൻസിനും ബ്ലെൻഡേഴ്സിനും ഓരോ രീതിയിലുള്ള ആർ പി എം ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആർ പി എം നമ്മൾ കൺസിഡർ ചെയ്യണം next one is time of mixing another important factor uh, which will which has to be considered for scale up consideration in dry blending of uh, soft gelatin or hard gelatin capsule so uh, depending on the type of material depending on the blender we are used uh, the time can be decreased or increased okay so uh, sometime uh, the mixing time can be decreased

സാധാരണ നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട അത്ര സമയം ഇതിന് വേണ്ട ഇത് പ്രോപ്പറായിട്ട് കുറച്ച് സമയം തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ കൂടുതലായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഓക്കേ ദൻ ചില സമയത്തിൽ ടൈം മേ ബി നീഡ് ടു ബി ഇൻക്രീസ്ഡ് മിക്സിംഗ് ടൈം ചില സമയത്ത് കൂട്ടേണ്ടി വരും ബോർഡർ ലൈം യൂണിഫോമിറ്റിയൊക്കെയുള്ള ഫ്ലോ പ്രോപ്പർട്ടി കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മിക്സിംഗ് ടൈം ആൾസോ വിൽ എഫക്ട് ദ കംപ്രസിബിലിറ്റി ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മിക്സിംഗ് പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്രസിബിലിറ്റി അതുപോലെ തന്നെ ഡെൻസിറ്റീസിനൊക്കെ അത് ബാധിക്കുന്നുണ്ട് എക്സസൈവ് മിക്സിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ Uh, it will it may fracture the fragile excipient and ruin their compressibility now finally uh, for uh, we have to consider in process quality control test during the dry blending so we have to check for the uniformity കണ്ടൻറ് യൂണിഫോമിറ്റി ടെസ്റ്റ് അപ്പോൾ ഒരു ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഗ്രാന്യൂൾസ് നമ്മൾ എടുത്തിട്ട് അല്ലെങ്കിൽ മിക്സ്ചർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് മിക്സ്ചർ എടുത്തിട്ട് നമ്മൾ അതിലെ ഡ്രഗ് കണ്ടൻറ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് സമയത്തും ഒരേപോലെയുള്ള ഡ്രഗ് കണ്ടൻറ് നമുക്ക് കിട്ടണം അല്ല നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മിക്സിങ് യൂണിഫോം ആയിട്ടില്ല ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള ഡ്രക്ക് കണ്ടൻറ്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിങ് യൂണിഫോം അല്ല അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു ടാപ് ക്യാപ്സ്യൂൾ ആയിട്ടോ ടാബ്ലറ്റ് ആയിട്ടോ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓരോ ക്യാപ്സ്യൂൾ എടുത്ത് നമ്മൾ ഡ്രഗ് കണ്ടന്റ് നോക്കുന്ന സമയത്തും ഡിഫറെന്റ് രീതിയിലുള്ള ഡ്രഗ് യൂ യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഡ്രഗ് കണ്ടന്റ് ആയിരിക്കുമോ അത് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഡോസിൽ ഡിഫറൻസ് വരും സോ സ്പെസിഫിക്കേഷനിൽ വരാതിരിക്കും നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഒരു ഫെയിലിയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്രാനുലേഷൻ ഇൻ കേസ് ഓഫ് ടാബ്ലറ്റ്സ് ഓർ ക്യാപ്സ്യൂൾ രണ്ടിലാണെങ്കിലും ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ ഗ്രാനുലേഷൻ ചെയ്യുന്നത് ടു ഇമ്പാർട്ട് ദ ഗ്ലൂ ഫ്ലോ പ്രോപ്പർട്ടി ടു ഇൻക്രീസ് ദ അപ്പാരന്റ് ഡെൻസിറ്റി ഓഫ് ദ പൗഡർ ടു ചേഞ്ച് ദ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂണിഫോം ഡിസ്പേഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ ദീസ് ആർ ദ ഡിഫറന്റ് പർപ്പസസ് ഓർ റീസൺ ഫോർ ഗ്രാനുലേഷൻ പ്രോസസ് വി ക്യാൻ യൂസ് ഡിഫറെ കൈൻഡ്സ് ഓഫ് അപ്പാരറ്റസ് ഫോർ ദിസ് ഗ്രാനുലേഷൻ സിഗ്മ ബ്ലേഡ് മിക്സർ ഓർ റെബി ഡ്യൂട്ടി പ്ലാനിറ്ററി മിക്സർ Or we can use tumble blender equipped with high speed chopper or we can use use of multifunctional processor or these are the different equipments which can be used for the granulation. Now, what are the uh, scale up consideration if we are using a fluidized bed uh, granulator? ഫ്ലൂയിഡൈസ്ഡ് ബ്ലഡ് കാറ്ററാണ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാനുലേറ്റർ എന്ന് പറയും അങ്ങനെ ഒരേ സിംഗിൾ പ്രോസസ്സിൽ തന്നെ ഗ്രാനുലേഷനും ഡ്രൈങ്ങും എല്ലാം ഒരുമിച്ച് നടക്കുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ സോ ദീസ് ആർ ദ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ സോ ദിസ് ഈസ് ദ ഗ്രാൻ ഓഫ് യു നോ അബൗട്ട് ദ ഫ്ലൂയിഡൈസ്ഡ് ബ്ലഡ് ഗ്രാനുലേഷൻ നമ്മൾ താഴെയുന്ന ഒരു ഹെയർ ഫോയ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതിലോട്ട് നമ്മൾക്ക് കോട്ടിങ്ങിനും അതുപോലെ തന്നെ ഗ്രാനുലേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിൽ കോട്ടിംഗ് സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്യും ഗ്രാനുലേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് നമ്മൾ സ്പ്രേ ചെയ്യും അങ്ങനെ സ്പ്രേ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ഹെയറും ഹോട്ട് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്ലൂയിഡൈസേഷൻ അത് ഗ്രാനുൾസുകളും അതുപോലെ അതിൻ്റെ ഡ്രൈങ് പ്രോസസ്സൊക്കെ നടക്കുന്നത് സോ ദീസ് ആർ ദ ഡിഫറൻറ്റ് പ്രോസസ് ടു ബി കൺസിഡേഡ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് കൺസിഡറേഷൻ പ്രോസസ് ഇൻലെറ്റ് എയർ പ്രഷർ എയർ ടെമ്പറേച്ചർ അപ്പൊ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ അറ്റോമൈസേഷൻ എയർ പ്രഷർ അത് ഗ്രാനുലേറ്റിംഗ് ഏജന്റിന് അറ്റോമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എയർ പ്രഷർ എത്രയാണ് എയർ വോളിയൂം എത്രയാണ് ലിക്വിഡ് സ്പ്രേയർ റേറ്റ് എന്താണ് നോസിൽ പൊസിഷൻ ആൻഡ് നമ്പർ ഓഫ് സ്പ്രേ ഹെഡ് ദെൻ പ്രൊഡക്റ്റ് ആൻഡ് എക്സോസ്റ്റ് എയർ ടെമ്പറേച്ചർ ദെൻ ഫിൽറ്റർ പോറോസിറ്റി ക്ലീനിങ് ഫ്രീക്വൻസി bowl capacity these are the different factors to be considered for scale up consideration of fluidized bed dryer for granulation now again during this process we have to check for in process quality control uh, testers like granules uh, hardness of granules flow property of granules and moisture content of the granules these are the different uh, in process quality control test during granulation. Okay. Now, next step is drying. After the granulation, sometimes we need to use an extra drying process. If we are using hot air oven, that is the normal conventional method for uh, drying the granules. So, we will uh,

നല്ല കട്ടിയിലാണ് നമ്മൾ ഗ്രാനുലേറ്റ് ചെയ്തിട്ടുള്ള ബെഡ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ്റെ അകത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ദ ഡ്രൈയിങ് പ്രോസസ് മേ ബി ഇൻസഫിഷ്യൻ കാരണം അത്രയും ഡെപ്ത്തിലോട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആയിക്കോലെന്നില്ല അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടി വരും ഈഫ് ഇറ്റ് ഈസ് ടു ഡീപ്പ് അത്രയും തിക്നെസ്സിലാണ് നമ്മൾ ഈ ഗ്രാനോൾസുകൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഇഫ് യു ആർ യൂസിങ് ഫ്ലൂയിഡൈസ്ഡ് ബ ഡ്രൈയിങ് ഫോർ ദ Trying. again uh, we can use this is an attractive method

അതിനു വേണ്ട എയർ ഫ്ലോ എത്രയാണ് ടെമ്പറേച്ചർ എത്രയാണ് എത്ര ടൈം കൊണ്ടാണ് ചെയ്യേണ്ടതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മള് ഡ്രൈവിംഗ് പ്രോസസ് സെലക്ട് ചെയ്യുക നമ്മൾ ആദ്യം എന്തിനെ ഒപ്റ്റിമൈസ് ചെയ്യണം ആദ്യം നമ്മള് ഒപ്റ്റിമം ലോഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും അതായത് ഒരു സ്പെസിഫിക് എയർ ഫ്ലോ കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ കൊടുത്തിട്ട് എത്രത്തോളം ഹ്യൂമിഡിറ്റി അത് റിമൂവ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എത്ര ലോഡ് എത്ര സമയം കൊണ്ട് ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ ഡ്രൈ ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്യും ഓക്കെ ഞാൻ ദീസ് ആർ ദ ഐ ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഫോർ ഡ്രൈയിങ് മോയിസ്ചർ കണ്ടൻ ഐ മെഷറിങ് ദ മോയ്സ്ചർ കണ്ടൻ വി ക്യാൻ മോണിറ്റർ ദ എഫിഷ്യൻസി ഓഫ് ദി ഡ്രൈയിങ് പ്രോസസ് Okay, now coming to the lubrication, another important step. So, most of the uh, mixers or granulators have low flow property. So, we can add lubricants to increase the flow property or to enhance the flow property by reducing their

ീസ് ആർ സം ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഫോർ ലൂബ്രിക്കേഷൻ വി ക്യാൻ ചെക്ക് ഫോർ ആംഗിൾ ഓഫ് റിപ്പോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ മിക്സിംഗ് ഓഫ് ലൂബ്രിക്കേഷൻ ഇവ് ദ ഹയർ ദ ആംഗിൾ ഓഫ് റിപ്പോസ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി സഫിഷ്യൻറ്റ് മൊബിലിറ്റി ഓഫ് ടു ഡിസ്ട്രിബ്യൂട്ട് ആംഗിൾ ഓഫ് റിപ്പോസിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ് എന്താന്നുള്ളതൊക്കെ നിങ്ങൾ ഫിസിക്കൽ ഫാർമസി തൊട്ട് പഠിക്കുന്ന സാധനമാണ്

ഇപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടി കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ തീറ്റ വാല്യൂ കുറക്കാൻ വേണ്ടിയിട്ടാണ് ലൂബ്രിക്കന്റ് ആഡ് ചെയ്യുന്നത് അങ്ങനെ ലൂബ്രിക്കന്റ് ആഡ് ചെയ്യുന്ന സമയത്താണ് ഫ്ലോ പ്രോപ്പർട്ടി കൂടുന്നത് ഫ്ലോ പ്രോപ്പർട്ടി കൂടുന്ന സമയത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നടക്കാനും യൂണിഫോം യൂണിഫോമായിട്ട് ഫ്ലോ കിട്ടാനും ആയിട്ടുള്ള ഡോസ് കിട്ടാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി അടുത്തതാണ് കാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കാസ് കംപ്രസിബിലിറ്റി ഇൻഡെക്സ് ആൻഡ് ഓസ്നോസ് റേഷ്യോ അനദർ ഇമ്പോർട്ടൻറ്റ്

ഇനി അടുത്തതാണ് കാപ്സ്യൂൾ ഫില്ലിംഗ് സോ ദർ ആർ ഡിഫറൻറ്റ് എക്വിപ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി യൂസ് ഫോർ ക്യാപ്ശുവൽ ഫില്ലിംഗ് ലൈക്ക് ഡോസിംഗ് ഡിസ്ക് മെഷീനോ ഡോസേറ്റർ മെഷീൻ ഡോസ് ഡോസിംഗ് ഡിസ്ക് മെഷീൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു അപ്പാരറ്റസ് ആണ് ഡോ ഡോസിംഗ് ഡിസ്കിൽ കുറേയധികം നമ്പർ ഓഫ് ഹോൾസ് ഉള്ള രീതിയിൽ ഡൈക്കാവിറ്റിയിലോട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഡൈക്കാവിറ്റിയിൽ ടാബ്ലറ്റ് പ്രസ്സിലുള്ള ഡൈക്കാവിറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്കാണ് വിത്ത് ലോഡ്സ് ഓഫ് നമ്പർ ഓഫ് ഹോൾസ് അതിനാണ് ഡോസിംഗ് ഡിസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ താഴെയായിട്ട് ഒരു സീലിംഗ് പ്ലേറ്റ് ഉണ്ട് അതിൻ്റെ ഈ സീലിംഗ് പ്ലേറ്റ് ഡോസിംഗ് ഡിസ്കിൻ്റെ മുകളിലായിട്ട് കോൺസ്റ്റൻറ്റ് ലെവൽ പൗഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏത് പൗഡറാണോ ഫിൽ ചെയ്യേണ്ടത് അത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ദെൻ ഫൈവ് സെറ്റ് ഓഫ് ഫിസ്റ്റേൺ കംപ്രസർ പൗഡർ നമ്മള് സാധാരണഗതിയിൽ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതില് ഈ രീതിയിലാണ് അതിൻ്റെ ഫില്ലിങ് നടക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഫില്ലിങ് നടന്നു എം ടി ക്യാപ്സ്യൂൾസിലോട്ട് ഫില്ലിങ് നടക്കുന്ന പ്രോസസ്സുകൾ നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ ഇതാണ് ഡോസിങ് ഡിസ്ക് മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ക്യാപ്സ്യൂൾ ഫില്ലിങ്ങിൽ അടുത്തതാണ് ഡോസേറ്റർ മെഷീൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിട്ടുള്ള ട്യൂബ് ഫിൽഡ് വിത്ത് മൂവബിൾ പിസ്റ്റൻ പോലുള്ള പാർട്ടസ് ഒരു സാധനമാണ് ക്യാപ്സ്യൂൾ ഫില്ലിംഗ് എന്ന് പറയുന്നത് അല്ല ഡോസേറ്റർ മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡോസേറ്റർ മെഷീനിൽ ഈ പറയുന്ന ഡോസേറ്റർ ആവശ്യത്തിനുള്ള എടുക്കും അത് എൻറ്റി ക്യാപ്സ്യൂൾസിലോട്ട് ഫിൽ ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രോസസ് നടക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഉള്ള കുറച്ച് ജനറൽ കൺസിഡറേഷൻ എന്താണ് എന്നുള്ളതാണ് ഓക്കെ പ്ലഗ് ഹൈറ്റ് ഓഫ് ഹൈറ്റ് ടു ഡയമീറ്റർ റേഷ്യോ അതാണ് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ദെൻ കംപ്രഷൻ ഫോഴ്സ് അതുപോലെ പിസ്റ്റൺ ഓഫ് ടാമ്പറിംഗ് പിൻ കംപ്രഷർ സ്പീഡ് ദീസ് ആർ ദ സം ഓഫ് ദ സ്കെയിൽ അപ്പ് ടെക്നിക് കൺസിഡറേഷൻ ഫോർ ക്യാപ്സ്യൂൾ ഫില്ലിംഗ് ആൻഡ് ഐ സുപ്പാക്ക് അതായത് നിങ്ങളിത് പഠിക്കും എന്താണ് സുപ്പാക്ക് എന്നൊക്കെ ഉള്ളത് അതിൽ രണ്ട് രീതിയിലുള്ള ലെവൽ വൺ ആൻഡ് ലെവൽ ടു ആണ് ഇവിടെ സ്കെയിൽ ഓഫ് കൺസിഡറേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബാച്ച് സൈസിനേക്കാളും ടെൻ ടൈംസ് പൈലറ്റ് ബാച്ചിനേക്കാളും ടെൻ ടൈംസിന് ബാച്ച് സൈസിൽ മാറ്റം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലെവൽ വൺ കൺസിഡറേഷൻസുകളാണ് നമ്മൾ എടുക്കേണ്ടത് അതിന് അതിനേക്കാളും മോളാണെങ്കിൽ ടെൻ ടൈംസ് ബാച്ച് പൈലറ്റ് ബാറ്റിനേക്കാളും ബാച്ച് സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെവൽ ടു കൺസിഡറേഷൻസുകളാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ സോ ദീസ് ആർ ദ സം ഓഫ് ദ പ്രോസസിംഗ് കണ്ടീഷൻ മിക്സിംഗ് ലോഡ് മിക്സിംഗ് സ്പീഡ് മിക്സിംഗ് ടൈം ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടന്റ് യൂണിഫോമിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ലോഡ് മിക്സിംഗ് സ്പീഡ് മിക്സിംഗ് ടൈംസ് ഇതൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രിറ്റിക്കലായിട്ടുള്ള ആണ് ക്യാപ്സുൾ ഫില്ലിങ്ങിൻ്റെ എഫക്ട് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തതാണ് മോയിസ്ചർ കണ്ടന്റ് അപ്പോൾ കണ്ടന്റ് കൂടുന്ന സമയത്ത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റെബിലിറ്റി സ്റ്റിക്കിങ്ങും പിക്കിങ് ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം വരാനുള്ള ഉണ്ട് മോയിസ്ചർ കണ്ടന്റും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അടുത്തതാണ് പ്ലഗ് ഫോർമേഷൻ കൂടുതലായിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്ലഗ് ഫോം ചെയ്യാനും പ്ലഗ് ഫോം ചെയ്യുന്ന സമയത്ത് അത് ഹാർഡ്നെസ് ഡിസല്യൂഷൻ റേറ്റിലൊക്കെ എഫക്റ്റ് ചെയ്യാനൊക്കെയുള്ള ചാൻസസുകളൊക്കെ ഉണ്ട് ഓക്കെ ദെൻ മൾട്ടിപ്പിൾ ടാമ്പറിംഗ് മൾട്ടിപ്പിൾ ടാമ്പറിംഗ് നടക്കുന്നതാണ് സാധാരണഗതിയിൽ സിംഗിൾ ടാമ്പറിനേക്കാളും മോർ എഫിഷ്യൻറ് ആയിട്ടുള്ളത് അതായത് ഓരോ ഒന്നിൽ കൂടുതൽ ഡോസേറ്ററുകളും അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മോർ എഫിഷ്യൻ്റ് ആണ് ഓക്കെ ദെൻ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള പൗഡേഴ്സുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അതിൻ്റെ ട്രാൻസ്ഫർ ഈക്വൽ ആയിരിക്കും അത് യൂണിഫോം ആയിരിക്കും അതാണ് സ്കെയിൽ കൺസിഡറേഷൻ ലാസ്റ്റ് വൺ ഫിനിഷിംഗ് ഫിനിഷിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ക്യാപ്സുകൾ ഫിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡസ്റ്റ് പോളിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സും നമ്മൾ യൂസ് ചെയ്യുന്ന എക്വിപ്മെൻറ്റിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ പൗഡറിനനുസരിച്ചിട്ട് ഇതിനൊക്കെയൊക്കെ മാറാനുള്ള ചാൻസസുകളുണ്ട് മൂന്ന് രീതിയിലുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പാൻ പോളിഷിംഗ് എന്ന് പറയും പാൻ പോളിഷിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു യൂറി പോളി ഓർ ചീസ് ക്ലോത്ത് ലൈനറിൽ നമ്മൾ ക്യാപ്സൂൾസ് ഫില്ല് ചെയ്തിട്ടുള്ള ക്യാപ്സ്യൂൾസിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഇതിലുള്ള ഡസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലോസി കളർ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തതാണ് ക്ലോത്ത് ഡസ്റ്റിംഗ് നമ്മൾ ക്ലോത്തുമായിട്ട് ഇതിനെ റബ്ബ് ചെയ്യിക്കുക ഫിൽഡ് ക്യാപ്സ്യൂൾസിനെ ഇനർ ഇന്നർട്ടോയിലുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ക്ലോത്തിൽ റബ് ചെയ്യിക്കുക അതും യൂഷ്വലി ഹാൻഡ് ഓപ്പറേറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ മെഷീൻസുകൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും മെയിനായിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ ആഫ്റ്റർ ദിസ് പ്രോസസ് ഇറ്റ് വിൽ ഇമ്പോവ് ദ ഗ്ലോസി ഗ്ലോസിനെസ് ടു ദ ക് ചെറിയൊരു തിളക്കം കിട്ടുന്ന രീതിയിലുള്ള അപ്പിയറൻസുകൾ ആൻഡ് ഫൈനലി ബ്രഷിംഗ് ബ്രഷിങ്ങിൻ്റെ സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ക്യാപ്സ്യൂൾസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാണ് ടു റിമൂവ് ദ ഡെസ്റ്റ്

എത്ര ക്യാപ്സൂൾസുകൾ റബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻ പോളിഷിംഗ് സ്റ്റേജിലാണെങ്കിൽ ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് പോളിഷിംഗ് ഏജന്റ് യൂസ്ഡ് ആൻഡ് സ്പീഡ് ഓഫ് പാൻ റൊട്ടേഷൻ ഇൻ കേസ് ഓഫ് ബ്രഷിംഗ് സ്റ്റേജ് ദ ടൈപ്പ് ഓഫ് ബ്രഷ് ആൻഡ് ബ്രഷ് റൊട്ടേഷൻ സ്പീഡ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് വാക്വം റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ് ദീസ് ആർ ദ ജനറൽ സ്കെയിൽ ഓഫ് കൺസിഡറേഷൻ ഫോർ ഫിനിഷിംഗ്

To ability to withstand batch scale and process modification, compatibility of equipment with the formulation, cost factor, physical space required, market requirement, layout of the required function, availability of raw material meeting specification. These are the different factors to be considered for examination of the formula to be determined. And finally, the layout for the capsule manufacturing plant. So it will be different for soft gelatin as well as caps, uh, hard gelatin capsules.

Uh, play plan uh, layout for hard gelatin capsule. We really need an change room for for officers as well as for the who are working in the uh, production area. Then we will we are provided with uh, some kind of corridor. Then we have a dispensing area where we will mix. Uh, we will prepare the granules, etc. Then we have we need an another area for empty capsule. Uh, store area then uh, we need three area for filling for uh, the dispensed granules into the empty gra capsules then after filling this capsule filled we need an filled capsule store area then if required container of uh, washing of the container which is used for preparation of uh, this kind of granules then storage of uh, containers after filling into the containers we may have to use that then drying, then intermediate storage then office then we need an ip in process quality control area then packaging area where we can package into blister or strip packing then finally we can store till the qc or quality assurance all numbers we see showing the Release order. Okay. And all this area should be controlled with an humidity of 35 to 65 and uh, temperature not more than 50 to 25. Okay. So that is a requirement for hard gelatin capsule. Now coming to the soft gelatin capsule, this almost the same except we, after the corridor, we read an pre quarantine area where the uh, temperature should be 20 to 24 and relative humidity of 50 percentage and we need an inspection area where the temperature 20 to 40 and relative humidity of 40 percentage and then the soft gelatin preparation area or encapsulation area 1, 2, 3 both of this area 3 area should be with a temperature of 20 to 24 degrees Celsius and with a relative humidity of 35 relative percentage relative humidity and uh, we need an after filling we need and fill the capsule store area if it is filled in some kind of containers so sometime it is available in the glass bottles right so it has to be uh, washed and it has to be dried at 19 degrees celsius 20 percentage uh, relative humidity and uh, rejected we need and space for rejected capsule then after cleaning uh, the process and drying the process we have to fill the capsule into the uh, appropriate uh, containers, then we will uh, heat it. Then cleaned the vessel room. Then we need an solvent area. Then uh, solvent store. Then we need an IP in process quality control area. Then packaging area where we can package it as in the form of blister packing or uh, or in the form of strip packing. Then finally we have to store the product in the storage area. Now so these are the environmental condition for the pr production of

എൻ്റർ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്തും ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അതല്ലാതെ ഫിൽ ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു എൻവിരോൺമെൻറ്റ് മതി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്താണ് പ്രോബ്ലം ഹ്യൂഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഹ്യൂഡിറ്റി വിൽ എഫക്ട് ദ മോയിസ്ചർ കണ്ടന്റ് ഓഫ് ഗ്രാനൂൾസ് ആസ് വെൽ ആസ് അംറ്റി എംറ്റി ജലാക്ടിൻ ക്യാപ്സൂൾ ഇൻ കേസ് ഓഫ് ഹറ്റ് ഹൈ ഹ്യൂമിഡിറ്റി ക്യാപ്സൂൾ വിൽ സ്വെൽ ആൻഡ് മേക്ക് സെപ്പറേഷൻ ഓഫ് ദ ക്യാപ്സൂൾ പാർട്ട് വിച്ച് വിൽ ഡിഫിക്കൾട്ട് ടു ഇൻ്റർഫിയർ ദ ട്രാൻസ്പോർട്ട് ഓഫ്

ഫോർമുലേറ്റീവ് ആസ്പെക്റ്റ് അല്ല നമ്മൾ ഇവിടെ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറേ കുറേയധികം കാര്യങ്ങളുണ്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ ആൻസർ ചെയ്യേണ്ടത് ഫോർമുലേറ്റീവ് ഫാർമസി നിങ്ങൾ ഫിഫ്ത്ത് സെമസ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് നിങ്ങൾ ടാബ്ലറ്റിൻ്റെയും കാപ്സൂളിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാനുഫാക്ചറിങ് പ്രോസസ് അല്ല ഇവിടെ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിൽ എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കേണ്ടതും ആൻസറിൽ എഴുതേണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ പേഷ്യൻറ്റ് ഇസിനിംഗ് ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ